ഹലോ ഗായ്സ്, ബോളിക്കാരും പൊളി ചേർക്കാനായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഫ്രാങ്കിളിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് സിൻചാനിയും പിൻചാനിയും കൂട്ടാണ്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. കാരണം ഇന്നലെ നമ്മുടെ മൈക്കിൾ വിളിച്ചപ്പോഴായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു സൂപ്പർ കാർ വന്നിട്ടുണ്ട്, അതാണ് പറക്കാനൊക്കെ പറ്റുന്നതാണ് പറയുന്നത്. ആ സൂപ്പർ കാറിന് ഫുള്ള് പ്രൊട്ടക്ഷനായിട്ട് പോലീസുകാരുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് സിമിയോൺ മൈക്കിളിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് എടുത്തുകൊണ്ട് വരാനാണ് അവർ കാണാതെ. അതെന്തായാലും നടക്കില്ല. എന്തായാലും സിൻചാനിയും പിൻചാനിയും ഞാൻ കൂട്ടുന്നില്ല. കാരണം കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് പിന്നെയുള്ള ഫുഡ് അതുപോലെ തന്നെ ഭയങ്കര വള്ളിയാവും. ഞാൻ തന്നെ എന്തായാലും ഒറ്റയ്ക്ക് പോയത് എടുത്തിട്ട് വരാം, അതേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോട്ട് ടു 10K ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ 80% ആൾക്കാർ മാത്രമാണ് ലൈക്ക് ചെയ്യാതിരിക്കുന്നത്. ബാക്കി 20% നമുക്ക് ലൈക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരോട് ലൈക്ക് ചെയ്തതിനെ എനിക്കത് സപ്പോർട്ടാവും. അടുത്തൊരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഇതൊരു മോട്ടിവേഷനും. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മളെന്തായാലും ഗൈസ് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ വണ്ടി ഇരിക്കുന്നതെന്നാണ് മൈക്കിൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഫ്രണ്ട് വഴി കയറാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഈ വെഹിക്കിൾ ഈ സ്ഥലത്തിട്ടുകൊണ്ട് പോവാം. നമുക്ക് എന്തായാലും ഇവിടെ ഈ വൈക്കിൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ നടന്ന് ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് വഴി കയറണം. ബാക്ക് വഴി കയറാനാണെങ്കിൽ ഇത് കണ്ടോ, വലിയ ബിൽഡിംഗ്. അതിൻ്റെ ബാക്ക് വഴി കയറണമെങ്കിൽ എങ്ങനെയെങ്കിലും കയറണം. നമുക്ക് ഈ വഴി കയറിയാലേ കാര്യമുള്ളൂ. കാരണം നമ്മൾ ഫ്രണ്ട് വഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് അപ്പം തന്നെ തൂക്കി ജയിലിനകത്തിടും. നമുക്ക് എന്തായാലും ബാക്ക് വഴി കയറി കാറ് എവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ചാവി എടുത്തിട്ട് ആ കാറും എടുത്ത് പോകാമല്ലോ. അതാണ് എൻ്റെ പ്ലാൻ. ഇഞ്ചാനും മിഞ്ചാനും ഇല്ലാത്തതുകൊണ്ട് വേഗം എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാനും പറ്റും. അവന്മാരുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ലാഗ് അടിച്ച് എന്തിനാ വരുന്നത്. ഗൈസ്, അപ്പം നമ്മളെങ്ങാനും ഇതിൻ്റെ ബാക്ക് വഴി കയറിയിട്ടുണ്ട്. ഗൈസ്, എങ്ങനെ കയറിയെന്നൊന്നും പറയുന്നില്ല, അത് സീക്രറ്റാണ്. അത് നിങ്ങൾ എന്തായാലും ഊഹിച്ച് കണ്ടുപിടിക്കുന്ന കമൻറ്റ് ചെയ്യും. ഗൈസ്, നമ്മളെങ്ങാനും അതിൻ്റെ ബാക്ക് സൈഡ് വഴി കയറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഇറങ്ങി നടന്നിട്ട് വേണം നമുക്ക് അവിടുന്ന് ആ ചാവി എടുത്തിട്ട് പോലീസുകാർ കാണാതെ വേണം ഈ വണ്ടി എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ. നമ്മൾ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ആ ചാവി കിട്ടിയിട്ട് വേണം ആ ഡോറ് തുറന്ന് വണ്ടി എടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ ചിഞ്ചാനും പിഞ്ചാനും കൂട്ടാത്ത തന്നായി, അല്ലെങ്കിൽ അവന്മാർ അവിടെ ഇവിടെയും അലഞ്ഞിരിഞ്ഞ് നമുക്ക് ഇന്നത്തെ പരിപാടിയും നടക്കില്ല. നമ്മൾ മെല്ലെ ആ റൂം എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാണാതെ ഇതിനകത്ത് വല്ല ആയിരിക്കും, സീക്രട്ട് റൂം അല്ലേ. അപ്പം ഇതിനകത്ത് വല്ലായിരിക്കും ചാവി ഇരിക്കുന്നു. ആ വയസ്സ് അത് ആ ചാവി ഉണ്ടോ? ആ ചാവിയാണ് നമ്മുടെ ഗാരേജ്, കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഗാരേജിൻ്റെ ചാവിയാണ്. അത് നമുക്ക് മെല്ലെ എടുക്കണം. എന്നിട്ട് വേണം ഈ കാർ എടുത്ത് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളാരും കണ്ടില്ല, നമുക്ക് എന്തായാലും എല്ലാ ചാവി എടുക്കുക. എൻ്റെ മോനെ പണി പാളി, നീ എന്താണോ ഇവിടെ പരിപാടി? ഞങ്ങളറിയാതെ നീ ഇതിന്റെ ഉള്ളിൽ കയറിയോ? എന്താണ് നിന്റെ ഉദ്ദേശം? അതൊന്നുമില്ല സാറേ, ഞാനിവിടെ വെറുതെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കാൻ വേണ്ടി വന്നത്. എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനല്ലേ, ഒന്ന് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ വെച്ചു. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു സാറേ, അപ്പൊ ഒന്ന് അടുക്കി ഒടുക്ക വെക്കാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നതാണ് സാറേ, അല്ലാതെ വേറൊന്നുമല്ല സാറേ. നീ കടന്ന് ഒരുപാട് ഉരുളുണ്ടാ, എനിക്ക് മനസ്സിലായി. നീ ഇവിടെ വന്ന് നമ്മുടെ സൂപ്പർ കാറിന്റെ ഗാരേജിന്റെ ചാവി എടുത്തോണ്ട് പോവാനല്ലേടാ നീ വന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലായി. എന്തായാലും മോന് കുറച്ചു നേരം ജയിലിരിക്കും, നമുക്ക് നാളെ പോവാം. ഇനി കേസൊക്കെ കഴിയുമ്പോൾ നിന്നെ ഞങ്ങൾ മെയിൻ ജയിലിലോട്ട് വിടാം, കുറെ കാലം അങ്ങ് അഴിയണ്ട മോന്. അയ്യോ സാറേ, എന്നെ ഒന്നും ജയില സാറേ, എന്നൊന്നും ചെയ്യല സാറേ, പ്ലീസ് സാറേ. നമ്മുടെ ഫ്രാങ്ക്ലിൻ തന്നെ ഇതുവരെ സൂപ്പർ കാർ എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. എന്തെങ്കിലും പൊട്ട പുതുക്കിനി എവിടെയെങ്കിലും പെട്ടുപോയോ? ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഫ്രാങ്ക്ലിൻ അണ്ണ, ഫ്രാങ്ക്ലിൻ അണ്ണ എവിടെയാണ്? ഞാനിവിടെ കാർ എടുക്കാൻ വന്നിട്ട് പോലീസുകാരെ എന്നെ പിടിച്ചകത്തിട്ട്. അവിടെ നിക്ക്, ഞാനിപ്പോ വരാം. എന്നിട്ട് ഫ്രാങ്ക്ലിനെ എസ്കേപ്പ് ചെയ്തിട്ട് വരാം. എന്തായാലും നീ പെട്ടെന്നൊന്ന് എന്നെ വന്ന് രക്ഷിക്കേ. ഫ്രാങ്ക്ലിനെ പേടിക്കണ്ട, പേടിക്കാതിരിക്കും, ഞാനിപ്പോ തന്നെ വരാം. എന്തായാലും ഫ്രാങ്ക്ലിനെ അവിടെ നിൽക്കും. ഞാനിപ്പോ എന്തായാലും വേഗം ഒരു വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷന്റെ ബാക്ക് വഴി വന്ന് ഫ്രാങ്ക്ലിനെ രക്ഷിച്ചോണ്ട് പോരാം. കുശലം പറഞ്ഞ് നിക്കാനൊന്നും ടൈമില്ല. എങ്ങനെ പെട്ടെന്നൊക്കെ അകത്തായെന്നൊക്കെ ഞാൻ പറയാം, നീ ആദ്യം എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക. നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളുണ്ടെങ്കിൽ ഇന്ന് നടക്കൂല വള്ളിത്തരം കാട്ടി. ഇപ്പൊ ഞാൻ തന്നെ വേണ്ടി വന്നു. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് ഫ്രാങ്ക്ലിൻ എന്നെ രക്ഷിച്ചിട്ട് വരാം. ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ട്രാഫിക് ആണ്. എന്തെങ്കിലും ആവോ ആവോ. ഇനിയിപ്പോ ഫ്രാങ്ക്ലിൻ എന്നെ മെയിൻ ജയിലിലോട്ട് കൊണ്ടുപോയാൽ തീർന്നു, ഫ്രാങ്ക്ലിൻ വീണ്ടും കൂടും. അപ്പൊ ഗൈസ്, ഞാൻ അങ്ങനെ ഫ്രാങ്ക്ലിൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ ബാക്ക് സൈഡൊക്കെ എത്തിയിട്ടുണ്ട്. എന്റെ മുന്നേ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളെ പോലും കാണാമല്ലോ. നമുക്ക് ഈ ബാക്ക് വഴി കയറി പോവാം. ഈ സ്റ്റെപ്പ് ഫുള്ള് കയറി ഫ്രാങ്ക്ലിൻ എന്നപ്പോ എവിടെ കിടക്കുമായിരിക്കും. എന്തായാലും ഇവിടേക്ക് ഒന്ന് നോക്കാം. ചിഞ്ചാനെ ചിഞ്ചാനെ, ഞാൻ ഇവിടെ ചിഞ്ചാനെ. ഈ റൂമിൽ നല്ലൊരു സൗണ്ട് കേട്ടെ. ഫ്രാങ്ക്ലിൻ ഇനി ഇതിനകത്തുണ്ടാവും. അതാ ഫ്രാങ്ക്ലിൻ എന്നാ നിങ്ങൾ എന്റെ ഇവിടെ നിൽക്കുന്നത്? വാ നമുക്ക് ഈ വഴി പോവാം. വാ ഗൈസ്, അപ്പൊ എന്നെ എന്തായാലും ചിഞ്ചാൻ വന്ന് രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ചിഞ്ചാനെ വേഗം ഓടി പാടാ, ഇതിപ്പോ അടയും. വാ വേഗം വാ വേഗം വാ, ഇപ്പൊ ഓട്ടോമാറ്റിക്കാ. വേഗം പാടാ ചിഞ്ചാനെ. ചിഞ്ചാൻ എന്തി ചിഞ്ചാനെ, ഓടി പാടാ. പിന്നെ ഇവിടെ അതിനകത്ത് വിട്ടുപോയ ചിഞ്ചാൻ എന്തായാലും സ്ലോ മോഷനിലൊക്കെയാ നടന്ന്. ഈ കൊച്ചു ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്.
ആ വണ്ടിയൊക്കെ ഇപ്പൊ തട്ടു മിക്കവാറും. അങ്ങനെ ഒരു ഞാനേ ഒന്ന് വന്നേ. എന്താ ചിഞ്ചാനെ, നമ്മൾക്ക് ഈ കാറിഞ്ഞിപ്പൊ എടുക്കണ്ടേ? ഞാൻ ഇനി എങ്ങനെ എടുക്കും നമ്മള്? നീ പോയി എടുത്തിട്ട് വരാനോ? പിന്നെ നിന്നെ കൊണ്ടൊന്നും പറ്റൂല. കൊച്ചു ചേർക്കാൻ അത് പറയല്ലേ പ്രാങ്കിളാ. പ്രാങ്കിള് തന്നെ വേണേ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാറും എടുത്തോണ്ട് വരാൻ പറ്റും. ഞാനൊരു ഐഡിയ പറയട്ടെ പ്രാങ്കിളണ്ണ, നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് ഒരു ഐഡിയ ചോദിച്ചാലോ പ്രാങ്കിളണ്ണ ഈ കാർ എടുക്കാനുള്ള കാര്യം. അധികം പറഞ്ഞത് ശരിയാണ്, നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് എന്തായാലും ഒരു ഐഡിയ ചോദിച്ചാൽ ലെസ്റ്റർ ചിലപ്പോ പറഞ്ഞു തരാതിരിക്കത്തില്ല. എടാ എനിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, പിന്നെ ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നില്ലേ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഇതില് ഇവന്റെ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിപ്പോ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ലെസ്റ്ററിന്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം. ഞാനും ചിഞ്ചാനും അപ്പൊ എന്തായാലും ഒരു ടാക്സി വിളിച്ച് ലെസ്റ്ററിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ലെസ്റ്ററിന്റെ വീട്ടിൽ കയറി എന്തായാലും ഒരു ഐഡിയ ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. ലെസ്റ്ററാണ് നമ്മളെ ഓരോ കുരുട്ട് കുത്തിക്കും വിളിക്കാറ്. എന്റെ മുന്നേ ഇവിടെ പട്ടിയൊക്കെ ഉണ്ട്, കഴിക്കാതിരുന്ന ഭാഗ്യം. നമ്മുടെ സൂപ്പർ കാർ വന്നിട്ടുണ്ട് നമ്മുടെ സിറ്റിയിൽ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അകത്താണ്. അപ്പൊ അതെനിക്ക് എടുക്കാൻ എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അത് ലെസ്റ്ററാണെന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഓ അങ്ങനെയാണല്ലേ. എടാ എന്റെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് റിസ്ക് ആണ്. എന്നാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഹ്യൂമൻ ലാബ്സിൽ നമ്മുടെ കൂട്ടുകാരനുണ്ട്, ഒരു സയന്റിസ്റ്റാ, മുമ്പ് പഠിച്ച വലിയ സയന്റിസ്റ്റ് ഒക്കെ. അപ്പൊ അവന്റെ ഇതിനുള്ള ഒരു ഐഡിയ കാണും. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. നീ അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കി, എനിക്ക് ഇവിടെ കുറച്ച് പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ട്. നീ എന്തായാലും പോയിട്ട് വാ. ഓക്കെ ലെസ്റ്ററെ, പിന്നെ എന്നാ അങ്ങനെ ആവട്ടെ, ഞാനും ചിഞ്ചാനും കൂടി എന്നാ പിന്നെ അങ്ങോട്ട് പോകാം. ചിഞ്ചാനെ വാടാ. അപ്പൊ ഞാനും ചിഞ്ചാനും കൂടി അങ്ങനെ ലെസ്റ്ററിനെ കണ്ട് ആ സയന്റിസ്റ്റിന്റെ ആയിട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പോകാൻ വണ്ടിയൊന്നുമില്ല. നമ്മളിപ്പോ വന്നത് വേറെ ടാക്സിയിലായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തായാലും ലെസ്റ്ററിന്റെ വണ്ടി എടുത്തോണ്ട് പോവാം. ലാബ്സ് എത്തിയിട്ട് നമുക്ക് ആ സയന്റിസ്റ്റിനെ കണ്ടിട്ട് വേണം. ഓ കാർ എടുത്തതിനാണ് കേട്ടോ. ഓ ഇത് ലെസ്റ്ററിന്റെ വണ്ടിയല്ല കേട്ടോ, അത് അവന്റെ വണ്ടിയാ. മിക്കവാറും അടിയാവോ ചിഞ്ചാനെ, നമുക്ക് ഇവിടെ വേഗം പോകണം. കാര്യം അപ്പൊ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ലെസ്റ്ററിന്റെ കൂട്ടുകാരും സയന്റിസ്റ്റിനെ കാണാനായിട്ട് നമ്മൾ ഹ്യൂമൻ ലാബ്സിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അതായത് ഹ്യൂമൻ ലാബ്സ് എത്തിയിട്ടുണ്ട്, വേണ്ടല്ലേ ഹ്യൂമൻ ലാബ്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇവിടെ കയറിയ ആ ഐഡിയ ചോദിച്ചിട്ട് വേഗം നമുക്ക് തന്നെ അവിടെ പോയി സൂപ്പർ കാർ എടുത്ത് രക്ഷപ്പെടാം. കാരണം നമ്മുടെ പ്ലാൻ ഇവിടെ ഫുള്ള് വണ്ടികളാണല്ലോ ചിഞ്ചാനെ. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നു, നമുക്ക് ഇവിടെ ഇറങ്ങാം. അതാണ് ഞാൻ ഇവിടെ വന്ന് നിക്കുന്നേ. എടാ എന്റെ ഒരു സാധനം ഉണ്ട്, ഞാനിപ്പോ എന്തായാലും എന്റെ ഒരു മരുന്ന് നിനക്ക് തരാം, അത് കഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇൻവിസിബിൾ ആയിരിക്കാം. എനിക്ക് അവിടുത്തെ ചാവി എടുത്താ വണ്ടി എടുത്ത് രക്ഷപ്പെടാലോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഓക്കെ സയന്റിസ്റ്റ്, അങ്ങനെ ആവട്ടെ, എന്തായാലും ഞാൻ പോയി എടുത്തിട്ട് വരാം. അങ്ങനെ കഴിച്ച് നമുക്ക് നമ്മുടെ ലെസ്റ്ററിന്റെ ഫ്രണ്ട് ഒരു ഇൻവിസിബിൾ ആവാനുള്ള ഒരു മരുന്നുണ്ട്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻവിസിബിൾ ആവും. അത് നേരെ എടുത്തിട്ട് ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് നേരെ പോയി ആ താക്കോലെടുത്ത് അവിടുന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടാമെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും നമുക്ക് അതുപോലെ ചെയ്യാം. നമുക്ക് എന്തായാലും ആദ്യം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. സയന്റിസ്റ്റ് പോലെ ഞാൻ ഇൻവിസിബിൾ ആയിട്ടുണ്ട്, ഒരു മണിക്കൂർ ആയത്തേക്ക് അത് ഇൻവിസിബിൾ ആവാൻ പറ്റുള്ളൂ കേട്ടോ. അതവിടെ ഫുള്ള് പോലീസും ആൾക്കാരൊക്കെയാണ്, അവരാരും നമ്മളെ കണ്ടിട്ടില്ല. വാതിലൊക്കെ തുറക്കുന്ന അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വരെ ഒന്ന് ആ സാധനം എടുത്തോട്ട് പോവാം. ഇതാണ് ആ ചാവി. അതായത് അപ്പോൾ നമ്മുടെ ചാവിയൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ആ ഗാരേജിനുള്ള വണ്ടി എടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഓടി ഞാൻ ഗാരേജിലോട്ട് പോവാം. ആടാ ചിഞ്ചാനെ, നമ്മൾ ഇതാണ് ഓടിക്കുന്നത്. ഗൈസ് അപ്പൊ ആരും നമ്മുടെ വണ്ടി എടുത്തൊന്നും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇപ്പൊ തന്നെ ചിലപ്പോ പോലീസ് ചിലപ്പോ വരുമായിരിക്കും. നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ഗൈസ് അപ്പൊ പോലീസ് ഒക്കെ എന്തായാലും അറിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും. നമുക്ക് എന്തായാലും ഈ സൂപ്പർ കാർ വെച്ച് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ പൊന്ന് പോലീസ് ഒരു സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്, വാണ്ടഡ് അപ്പ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മളിവിടുന്ന് വെടിയൊക്കെ വെക്കുന്നുണ്ട്, ഫുൾ സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്, ഫുൾ സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ചിഞ്ചാനെ പിടിച്ചിരുന്നോളേ ചിഞ്ചാനെ, എത്ര പോലീസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്നു വയസ്സ് ഇവിടുന്ന് ഫുള്ള് വെടി വെക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. വയസ്സ് നമ്മളപ്പോ എങ്ങനെയാ എസ്കേപ്പ് ചെയ്ത് എന്തായാലും ലീജിയൻ സ്ക്വയർ വഴി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു കാട് കയറി വേണം രക്ഷപ്പെടാൻ. അപ്പൊ ഫുള്ള് വെടിവെക്കാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനും ചിഞ്ചാൻ ഇടക്ക് അകത്താവും കഴിഞ്ഞു. അപ്പൊ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന്ന് ചാടിച്ചാടി നിൽക്കുക. കൈ പൊന്നു പോലീസാണ്, ഫുള്ള് ഇവിടെ ഫുള്ള് പോലീസാണ്. ഇതാ വീണ്ടും പോലീസാണല്ലോ. ഹെലികോപ്റ്റർ ഫുള്ളുണ്ട്. എന്റെ പൊന്നെ ഫൈവ് സ്റ്റാർ ലെവലായിട്ട് ഗൈസ്, ഫൈവ് സ്റ്റാർ ലെവലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്കേപ്പ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. ഇതാ ഫുള്ള് പോലീസ്. പൊന്നെ നമുക്ക് ഈ മല കയറി എങ്ങനെ രക്ഷപ്പെടാം. നമ്മളെങ്ങനെ എസ്കേപ്പ് ആയ ഒരു തടാകത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും പോലീസിന്റെ ലെവൽ സ്റ്റാറൊക്കെ പോയിട്ടുണ്ട്, ഫൈവ് സ്റ്റാറൊക്കെ പോയി. നമ്മൾ എന്തായാലും എസ്കേപ്പ് ആയി, നമ്മൾ സേഫാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. ഞാൻ ഇറങ്ങണം ഗൈസ്. വണ്ടി ഫുള്ള് ഡാമേജ് ആണ് കേട്ടോ, ആ പോലീസിന്റെ ചേസിന്റെ ഫുള്ള് ഡാമേജ് ആയതാണ്. നമുക്ക് ഇനി ഇത് ബെന്നീസ് കസ്റ്റൻസി കൊടുത്തുനിന്ന് നേരാക്കണം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.